हरि हरि बोल, राधे 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 श्याम, सत श्री अकाल। इनिपो ഒരു പകലൂടെ കഴിഞ്ഞാൽ പിന്നെ മകവായില്ലേ, ചോറ്റാനിക്കര മകം തൊഴണ്ടേ നമുക്ക് ഇപ്രാവശ്യം അല്ലേ? യഥാർത്ഥത്തില് നമുക്ക് ചോറ്റാനിക്കര ഭഗവതി സക്ഷാൽ ലളിതാ പരമേശ്വരി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച ചോറ്റാനിക്കര മകം തൊഴേണ്ടുന്ന ചിന്തകളും അതിനനുഷ്ഠിക്കേണ്ടുന്ന ആചാരങ്ങളും ഒക്കെ നമുക്ക് പറയാം കേട്ടോ. ചോറ്റാനിക്കര ഭഗവതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവസ്വരൂപമായ ഭഗവതിയാണ് അല്ലേ. അമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താണ് മക്കളെ എന്ന് ഇങ്ങനെ ഓടിയിറങ്ങി വരുന്നൊരു ഭാവത്തിലാണ്. സദാ ഭക്ത സംരക്ഷകയായിരിക്കുന്ന ഒരു ഭഗവതിയാണ് അല്ലേ ചോറ്റാനിക്കര ഭഗവതി. ആ ചോറ്റാനിക്കര ഭഗവതിയുടെ ആ അമ്മയുടെ പാദപത്മങ്ങളിൽ ദത്തദണ്ഡം നമസ്കരിച്ച അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്നിങ്ങനെ ജപിച്ച, ആനന്ദത്തോടെ ജപിച്ച നമുക്ക് ഈ പ്രാവശ്യത്തെ മകം ചിട്ടവട്ടത്തോടെ ജപബലത്തോടു കൂടി തൊടാൻ സാധിക്കണേ അല്ലേ. മനസ്സിലാണ് എല്ലാം സംഭവിക്കുക, മനസ്സുകൊണ്ടാണ് നമ്മൾ ചോറ്റാനിക്കര എത്തുന്നതും ഗുരുവായൂർ എത്തുന്നതും ഒക്കെ അല്ലേ. എല്ലാം മനസ്സിൽ ആ ഭക്തിഭാവം ഉണ്ടാക്കി തരണേ. പ്രേമം താ ജഗദമ്പേ, ഭക്തി താ ജഗദമ്പേ, വിശ്വാസം തന്നെ രക്ഷിക്കൂ ജഗദമ്പേ. പ്രേമം താ ജഗദമ്പേ, ഭക്തി താ ജഗദമ്പേ, വിശ്വാസം തന്നെ രക്ഷിക്കൂ ജഗദമ്പേ എന്ന് ജപിച്ച നമുക്ക് എന്താ പറയുന്നത്, പ്രേമഭക്തിയോടുകൂടി ചോറ്റാനിക്കര മകം തൊഴിലുള്ള ചിട്ടകൾ. ആ ക്ഷേത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷമാണ് പഴക്കം എന്നൊന്നും നമുക്ക് അറിയാൻ വയ്യ അല്ലേ. കാരണം ഒന്ന് മാത്രം അറിയാം നമുക്ക്, ആദിശങ്കരനും വില്ലോമംഗലം സ്വാമിയാരും ചെമ്മങ്ങാട്ട് ഭട്ടതിരി സ്വാമികളും ഇല്ലേ കക്കശ്ശേരി ഭട്ടതിരികളും ഒക്കെയാണ് വെച്ച് ആരാധിച്ചിരുന്ന ഇല്ലേ, ജീവസ്വരൂപമായി തന്നെ കണ്ട് ആരാധിച്ചിരുന്ന സക്ഷാൽ ദുർഗാ പരമേശ്വരിയാണ് ചോറ്റാനിക്കരയമ്മ. ഭക്തരുടെ കണ്ണ് ഒരു വട്ടം പോലും നിറയാൻ അമ്മ അനുവദിക്കില്ല. അമ്മയെ പ്രേമത്തോടുകൂടി അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്ന് ഒരു തവണയെങ്കിലും ജപിച്ച ഭക്തനെ പ്രേമത്തോടുകൂടി കാത്തുരക്ഷിക്കുന്ന ജഗദമ്പയാണ്. എന്താണെങ്കിലും കുംഭമാസത്തിലെ മകം തൊഴിലൊരു വിശേഷമാണ്. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി ഏതാണ്ട് 8 മണി വരെ നീളുന്ന മകം തൊഴിൽ, മകം നക്ഷത്രത്തിലെ തൊഴിലും പിറ്റേന്നത്തെ പുറപ്പാടും ഒക്കെ പറഞ്ഞറിയിക്കാനാവാത്ത അവാച്യമായ അനുഭൂതി തരുന്നതാണ്. മാത്രമല്ല മകം തൊഴിലിന് ദേവിയുടെ അലങ്കാരങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സർവാലങ്കാര രൂപിണിയാണ്, എന്തൊരു സൗന്ദര്യമാണ് ഭഗവതിക്ക്! തിജ്വാല പോലുള്ള വശ്യമായ സൗന്ദര്യം. ഭക്തർക്ക് ചോദിക്കുന്നത് എന്തും വാരിക്കോരി നൽകുന്ന ദിവസമാണ് ഇല്ലേ ഈ മകം തൊഴിൽ എന്ന് പറയുന്നത്. സരസ്വതി ഭാവത്തിലാണ് ദേവി. നമ്മൾ ചോറ്റാനിക്കര മഹാത്മ്യം നമ്മൾ ഇതിന് നമ്മൾ വളരെ വിസ്തരിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിസ്താര ഭയം കൊണ്ടാണ് ഞാനത് കൂടുതൽ അത് എക്സ്പാൻഡ് ചെയ്യാത്തത്. എങ്കിലും രാവിലെ സരസ്വതി ഭാവത്തിൽ അല്ലേ, അനന്തരൂപിണിയായിരിക്കുന്ന സരസ്വതി ഭാവത്തിൽ, പിന്നെ ലക്ഷ്മി ഭാവത്തിലും പിന്നെ ദുർഗാഭാവത്തിലും വന്നിരിക്കുന്ന ചോറ്റാനിക്കര ഭഗവതിയെ ദീർഘദണ്ഡം നമസ്കരിക്കണം അല്ലേ. അപ്പോൾ മകം തൊഴിലിന് അല്ലേ ഏത് ക്ഷേത്രമായിക്കോട്ടെ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങളിൽ മകം തൊഴിലായിക്കോട്ടെ ഇല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാല ആയിക്കോട്ടെ, കൃത്യമായ ഒരു പ്രധാനുഷ്ഠാനമുണ്ടെങ്കിൽ അത് കൂടുതൽ ഗുണത്തെ ചെയ്യും. കാര്യം എന്ന് പറയുന്നത് ഇന്ദ്രിയ നിഗ്രഹമാണല്ലോ എല്ലാത്തിൻ്റെയും പരമമായ ലക്ഷ്യം. അപ്പോൾ മകം തൊഴണം. മറ്റന്നാളാണ് മകം നമുക്ക് വരുന്നതെങ്കിൽ മകത്തിന് തലേന്നാൾ തന്നെ വൈകുന്നേരം തന്നെ നാമജപം കൊണ്ട് മുഖരിതമാകണം. നമ്മൾ മകം തൊഴാൻ, നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ മകം തൊഴാൻ ചോറ്റാനിക്കര എത്തുമ്പോൾ മിനിമം നമുക്കൊരു 1000 നാമബലത്തിൻ്റെയെങ്കിലും ജപത്തിൻ്റെയെങ്കിലും ബലമുണ്ടാകണം. അത് സാക്ഷാൽ അവിടെ സരസ്വതി ഭാവത്തിലായതുകൊണ്ട് വിദ്യാർത്ഥികളാണെങ്കിൽ സരസ്വതി ഭാവത്തിൽ ഭഗവതിയെ കണ്ട് രാവിലെ സരസ്വതി ഭാവത്തിലാണ് ഓം സം സരസ്വതി നമ എന്നുള്ളത് ജപിച്ച് ആനന്ദത്തോടുകൂടി മകം തൊഴാനെത്തണം ഇല്ലേ. മനസ്സുകൊണ്ട് വീട്ടിലിരുന്നും നമുക്ക് മകം തൊഴാം, അതിനൊന്നും വിരോധമില്ല. കത്തിച്ചു വെച്ച നിലവിളക്കിന് മുമ്പ് ചോറ്റാനിക്കര ഭഗവതിയുടെ ചിത്രത്തിന് മുന്നിൽ ഓരോ പൂവർച്ചിച്ച് അമ്മയെ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്ന് മറ്റു ഉപാധികളൊന്നുമില്ലാതെ പ്രാർത്ഥിച്ച് കയ്യിലുള്ളത് എന്തുകൊണ്ട് പുഷ്പം പത്രം ഫലം ദോയം എന്തുകൊണ്ടും ഭഗവതിക്ക് ഒരു നിവേദ്യമെങ്കിലും അർപ്പിച്ച് നമുക്ക് മകം തൊഴാൻ പറ്റട്ടെ. വിദ്യാർത്ഥികളാണെങ്കിൽ സരസ്വതി ഭാവത്തിൽ, അമ്മമാര് ലക്ഷ്മി ഭാവത്തിൽ അല്ലേ, ഗൃഹനാഥന്മാരും അമ്മമാരും ലക്ഷ്മി ഭാവത്തിൽ, അമ്മമാര് ദുർഗാഭാവത്തിൽ, 3 ഭാവത്തിലാണ് അവിടെ ഭഗവതിയുള്ളത്. അപ്പോൾ ആചാര്യന്മാർ അതിന് ഒരു ചിട്ട പറഞ്ഞു വെച്ചിട്ടുള്ളതും അതിൻ പ്രകാരം തന്നെയാണ്. അപ്പോൾ സരസ്വതി ഭാവത്തിൽ അപ്പോൾ നാളെ മകം തൊഴലിൻ്റെ തലേന്നാൾ തൊട്ട് നമുക്ക് ജപം ആരംഭിക്കാം ഇല്ലേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്ന് മിനിമം നമുക്ക് 1008 ഇല്ലേ, 1008 എന്നൊക്കെ പറയുന്ന പണ്ടത്തെ ആചാര്യന്മാരുടെ ചിട്ടപ്രകാരം ഒരു പെർഫെക്റ്റ് നമ്പറാണ്, ഒരു പെർഫെക്റ്റ് ജപസംഖ്യയാണ്. ആ ജപസംഖ്യ നമുക്ക് അമ്മേ നാരായണ ജപിക്കാം.
അപ്പോൾ അമ്മയനാരായണ ജപിച്ച ലളിത സഹസ്രനാമവും വായിച്ചിരിക്കുമ്പോൾ മകം തുടലിൻ്റെ അന്ന് രാവിലെ, മകത്തിന് അന്ന് രാവിലെ നമുക്ക് അവിടെ ദേവി രാവിലെ സരസ്വതി ഭാവത്തിലാണ് ഓം സം സരസ്വതി നമ എന്ന മൂലമന്ത്രം സരസ്വതി ദേവിയെ നമുക്ക് സരസ്വതി കടാക്ഷം ഉണ്ടാകണേ എന്ന് വിദ്യാർത്ഥികളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി അച്ഛന്മാരും അമ്മമാരും ഒക്കെ ആയിരത്തെട്ട് തവണയെങ്കിലും ജപിച്ച ആനന്ദത്തോടു കൂടിയിരിക്കുമ്പോൾ ഉച്ചത്തെ നമ്മൾ എല്ലാ ദിവസവും അഭിജിത്തിൽ ജപിക്കുന്ന കാര്യം പറയും. 12 മണിക്കും 1 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് നമ്മൾ ജപിക്കുന്ന കാര്യം എല്ലാ ദിവസവും നമ്മൾ പറയാറുണ്ട്. ഉച്ചയ്ക്ക് നമുക്ക് ഓം ശ്രീം നമാന്നോ, ഓം മഹാലക്ഷ്മി നമാന്നോ, ലക്ഷ്മി ഭാവത്തിൽ 1008 തവണ ജപിച്ച് വൈകുന്നേരം ഓം ദും ദുർഗായേ നമാന്നോ, ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായിരിച്ചേ നമാന്നോ, ദുർഗാഭാവത്തിലോ ചാമുണ്ടി ഭാവത്തിലോ നമുക്ക് ദേവിയെ സ്മരിച്ച അതും 1008 തവണ ജപം പൂർത്തിയാക്കി രാവിലെ സം സരസ്വതിയേ നമ എന്ന സരസ്വതി ദേവതയെ പ്രാർത്ഥിക്കുമ്പോൾ വിദ്യാകടാക്ഷം ഉണ്ടാകണമെന്നും ഉച്ചയ്ക്ക് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ധനാഗമം സർവ ഐശ്വര്യവും അഷ്ടൈശ്വര്യവും ഉണ്ടാകണമെന്നും വൈകുന്നേരം ദുർഗാഭാവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സർവ ഐശ്വര്യവും അഷ്ടൈശ്വര്യവും ഇല്ലേ ചക്രവർത്തി പദവും ഇല്ലേ അതുപോലെ നമുക്ക് ജീവിക്കാനുള്ള പ്രാപ്തിയും ദുർഗാ ശത്രു നിഗ്രഹം ചെയ്ത് നമുക്ക് ഇന്ദ്രിയങ്ങളെ ഇല്ലേ ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളെ നിഗ്രഹം ചെയ്തും നമുക്ക് ബാഹ്യവും അന്തരവുമായുള്ള ശത്രുക്കളെ നിഗ്രഹം ചെയ്ത് നമുക്ക് സ്വസ്തിയെ പ്രദാനം ചെയ്യണമെന്നും ദുർഗാഭാവത്തിലും നമ്മൾ പ്രാർത്ഥിച്ച് ആനന്ദത്തോടു കൂടിയിരിക്കുമ്പോൾ നമുക്ക് ഈ മൂന്ന് സമയത്തും നമ്മൾ ജപം നമ്മൾ മുടക്കാൻ പാടില്ല. നമ്മൾ മൂന്ന് ഭാവത്തിലുമുള്ള മന്ത്രങ്ങളെ പറഞ്ഞതിനോടൊപ്പം മൂന്ന് ഭാവത്തിലുള്ള ഗായത്രിയും കൂടിയാണ് ആചാര്യന്മാർ അനുശാസിക്കുന്നത് ഇല്ലേ. അപ്പോൾ രാവിലെ സരസ്വതി ഗായത്രി ആവാം. രാവിലെ സരസ്വതി ഗായത്രി ആവുമ്പോൾ ഓം വാഗീശ്വരീ ജ വിത്മഹേ സരസ്വതി ജ ധീമഹീം തന്നോ സരസ്വതി പ്രചോദയാത്. ഓം വാഗീശ്വരീ വിത്മഹേ സരസ്വതി ജ ധീമഹി തന്നോ സരസ്വതി പ്രചോദയാത് എന്ന് പറയുന്നതാവാം. ഇല്ലെങ്കിൽ ഇതിനനുബന്ധമായിട്ട് ഇല്ലേ ഭഗവതിയുടെ തന്നെ എത്ര ഗായത്രികളാണ് ഇല്ലേ ഭഗവതിയുടെ ഓരോ ഭാവത്തിനും സരസ്വതി ഭാവത്തിന് ഗായത്രികളുണ്ട്, അതിലേതുമാവാം. അതുപോലെ ഉച്ചയ്ക്ക് ഓ മഹാലക്ഷ്മി ജ വിത്മഹേ വിഷ്ണുപത്നിയേ ജ ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് എന്ന് ജപിക്കാം. വൈകുന്നേരം ദുർഗാഭാവത്തിൽ ഇല്ലേ ദുർഗാ ഗായത്രി ആവാം, ഇല്ലെങ്കിൽ കാത്യായനി ഗായത്രി ആവാം. കാത്യായനി വിത്മഹേ കന്യാകുമാരി ജ ധീമഹി തന്നോ ദുർഗ പ്രചോദയാത് എന്ന ഗായത്രി ആവാം. ഗായത്രി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് ഇല്ലേ. ജപിക്കേണ്ടുന്ന നാമങ്ങളും ഭജിക്കേണ്ടുന്ന രീതികളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റട്ടെ. അപ്പോൾ നാളെ അമ്മേ നാരായണ മഹാവിഷ്ണു ചൈതന്യം ഒരുപാട് ദേവപ്രശ്നങ്ങളിലും ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള അമ്പലമാണ്. അതുകൊണ്ടാണ് അവിടെ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അവിടെ അമ്മേ നാരായണ എന്ന് പറഞ്ഞ. അപ്പോൾ നമ്മൾ നാരായണ സ്വരൂപത്തെ വണങ്ങാനായിട്ട് എവിടെയും നമ്മൾ പറയുന്നത് പോലെ അപ്പോൾ നാളെ വൈകുന്നേരം നമ്മൾ ഈ ജപത്തിൽ നമ്മൾ നാരായണ ഗായത്രി ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ നാരായണ പ്രചോദയാത് എന്ന നാരായണ ഗായത്രി 108 തവണ ജപിച്ച അല്ലേ. അപ്പോൾ നാളെ വൈകുന്നേരം തൊട്ട് നമുക്ക് ജപം ആരംഭിക്കണം. ഇതെന്ന് പറയുന്ന എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനാണ് നമ്മൾ ഇന്നേ നമ്മൾ ഇതിനെക്കുറിച്ച് ചോറ്റാനിക്കര മകത്തെക്കുറിച്ച് പറയുന്നത്. പിന്നെ മാത്രവുമല്ല ചോറ്റാനിക്കര മകത്തിൽ നമ്മൾ ഒരു കാര്യം നമ്മൾ അതിൻ്റെ പ്രത്യേക സവിശേഷത വില്ലുമംഗലം സ്വാമി ആർക്ക് ദർശനം നൽകിയ ദിവസമെന്നാണ് ഈ മകം നക്ഷത്രത്തിലാണ് ദർശനം നൽകിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ കീഴ്ക്കാവ് നമ്മൾ ഭഗവതിയെ ദർശിക്കുന്നത് പോലെ മകം തൊഴുന്നത് പോലെ പ്രധാനമാണ് പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള കീഴ്ക്കാവിൽ. കീഴ്ക്കാവിലാണെങ്കിൽ വില്ലുമംഗലം സ്വാമിയാരാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഇല്ലേ. നമ്മുടെ ശ്രീകോവിലിൽ ഭഗവതിയെ പൂജിക്കുന്ന മേൽശാന്തി വന്ന് എന്നും ഗുരുതി നടത്താറുണ്ട്. ഏതാണ്ട് രാത്രി 8:45 കഴിയുമ്പോഴാണ്, 8:30 കഴിയുമ്പോഴാണ് അവിടുത്തെ ഗുരുതി നടക്കുക ഇല്ലേ. അപ്പോൾ അങ്ങനെ മകം തൊഴലിൻ്റെ അന്ന് നമുക്ക് ആ ഗുരുതി തീരുന്നത് വരെ നമുക്ക് സന്ധ്യയ്ക്ക് തുടങ്ങുന്ന നാമജപം ഏതാണ്ട് ഒരു 9:30 വരെയൊക്കെ നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റിയാൽ അതിലപ്പുറം നമുക്ക് വലിയ ഭാഗ്യം, അതിലപ്പുറം ഒരു ഭാഗ്യം നമുക്ക് വരാനില്ല. അത്ര കണ്ട ഐശ്വര്യപ്രദമാണത് ഇല്ലേ. അതുപോലെ തന്നെ മകം തൊഴൽ പോലെ ഈ ചോറ്റാനിക്കര ക്ഷേത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെപ്പോഴും ആചാര്യന്മാർ പറയുന്ന ഒരു കാര്യമാണ്, നമുക്കൊക്കെ പലവിധ ദുഃഖങ്ങളാണ് ഇല്ലേ. നമുക്ക് തന്നെ തോന്നിപ്പോവും നമുക്ക് നമ്മുടെ നിയന്ത്രണം വിട്ടു പോകും എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരുപാട് അവസ്ഥകളും സാഹചര്യങ്ങളും ഒക്കെ വന്നേക്കും ഇല്ലേ. അങ്ങനെയൊക്കെയുള്ള ഇത് വരികയാണെങ്കിൽ സാക്ഷാൽ പരാശക്തി അഭയം പ്രാപിച്ച്
ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഒരു നേരമെങ്കിലും ഒരു നേരം പ്രധാന വഴിപാടായ ഭജനമിരിക്കലുണ്ട്, മണ്ഡപത്തിൽ പാട്ടുണ്ട്, വലിയ ഗുരുതിയുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് യഥാവിധി ഇല്ലേ? ഭജനമിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് പറയുന്നത്, ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഒരു നേരമെങ്കിലും ഒരു നേരം രാവിലെ നടന്നുറക്കുമ്പോൾ ഭഗവാന്റെ തലേദിവസം തന്നെ അവിടെ എത്തി തങ്ങണം കേട്ടോ. അവിടെ എത്തി തങ്ങിയാലേ, ദേവസ്ഥാനത്ത് തങ്ങിയാലേ പറ്റുള്ളൂ. തങ്ങിയിട്ട് പിറ്റേ ദിവസം ദേവിക്ക് നട തുറക്കുമ്പോൾ യഥാവിധി നാമം ജപിച്ച് പ്രദക്ഷിണം ചെയ്ത് കീഴ്ക്കാവിൽ നാമം ജപിച്ച് പ്രദക്ഷിണം ചെയ്ത് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം, പ്രത്യേകിച്ച് ഈ സ്ട്രെസ്, ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്, പ്രഷർ, ഡിപ്രഷൻ അങ്ങനെയൊക്കെയുള്ള, നമ്മൾ ബൈപോളറിസം എന്നൊക്കെ പറയും, മൂഡ് സ്വിങ്സ്, ബൈപോളറിസം തുടങ്ങിയിട്ടുള്ള അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ അന്ധവിശ്വാസികളാവരുത്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയുടെ ഫലമുണ്ട് ഇല്ലേ? മെഡിസിൻ കഴിക്കേണ്ടടുത്ത് മെഡിസിൻ കഴിക്കുക തന്നെ വേണം, അതേസമയം ഭഗവതിയെ പ്രാർത്ഥിക്കേണ്ടടുത്ത് ഭഗവതിയെ പ്രാർത്ഥിക്കുക തന്നെ വേണം ഇല്ലേ? ചിലർ പറയും എത്ര മെഡിസിൻ കഴിച്ചിട്ടും ഒന്നും വ്യത്യാസവും വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞാൻ പറയും, ഈ ഭഗവത് കൃപ കുറയുന്നത് കൊണ്ടായിരിക്കും. കാരണം ആഹാരം നമുക്ക് കഴിക്കാനേ പറ്റുള്ളൂ, അത് ദഹിപ്പിക്കേണ്ടുന്നത് ഈശ്വരനാണ്. നമുക്ക് കിടക്കാനേ പറ്റുള്ളൂ, പട്ടുമെത്ത മേടിക്കാനേ പറ്റുള്ളൂ, ഉറക്കം തരേണ്ടത് ഈശ്വരനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, ഈശ്വര കൃപ കുറവാണെങ്കിൽ അവിടെ ഒരു ദിവസം ഭജനം പാർക്കലാവാം ഇല്ലേ? ഒരു ദിവസമോ മൂന്ന് ദിവസമോ അഞ്ച് ദിവസമോ യഥാവിധി സൗകര്യം പോലെ ഭജനം പാർക്കാം. അതുപോലെ പ്രധാനപ്പെട്ടതാണ് മണ്ഡപത്തിൽ പാട്ട് എന്ന് പറയുന്നത്. മണ്ഡപത്തിൽ പാട്ട് എന്ന് പറയുന്ന വഴിപാട്, അയ്യോ മണ്ഡപം മനോഹരമായിട്ട് അലങ്കരിച്ചിട്ട്, അയ്യോ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കതർ മണ്ഡപം പോലെ മനോഹരമായി ഭഗവതിക്ക് വേണ്ടി അലങ്കരിച്ച് ബ്രാഹ്മണിപ്പാട്ട് നടത്തുന്ന ഒരു ഇതാണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ വലിയ ഗുരുതി ദർശിക്കൽ, രാത്രി 8:30 കഴിയുമ്പോഴുള്ള വലിയ ഗുരുതി ദർശിക്കൽ, ഇതൊക്കെ ഒരുപാട് നമുക്ക് എന്താ പറയുന്ന സ്ട്രെസ് റിലീവേഴ്സായിട്ട്, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കേൾക്കാൻ സാക്ഷാൽ ഭഗവതിയുണ്ട്, ആ ഭഗവതിയുടെ കൃപ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പകുതി വിഷമം തീരും ഇല്ലേ? നമ്മുടെ പകുതി പ്രശ്നം തീരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ചിട്ടകൾ. അപ്പോൾ എന്താണെങ്കിലും സർവഭാഗ്യങ്ങളും കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിച്ച്, സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇല്ലേ? വിലുമംഗലം സ്വാമിയാർ കിഴ്ക്കാവിൽ ഭഗവതിയെ പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്നത് പോലെ, വിലുമംഗലം സ്വാമിയാർക്ക് സാക്ഷാൽ ലളിതാ പരമേശ്വരി, ദുർഗാ പരമേശ്വരി ദർശനം നൽകിയ ദിവസമാണ് മകമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് പോലെ, സർവ അലങ്കാര സ്വരൂപിണിയായി, സർവ്വദേവതാതീത സ്വരൂപമായി സാക്ഷാൽ ചൊറ്റാനിക്കര അമ്മ ഈ മകം തുഴലിന് നമുക്ക് ദർശനം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ഇല്ലേ? ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വരുമ്പോൾ ഒന്നുകൊണ്ടും മനസ്സ് പതറരുത് ഇല്ലേ? അത് പതറാതിരിക്കാനാണ് നമ്മൾ ഈ നാമമൊക്കെ ജപിക്കുന്നത് ഇല്ലേ? പലരും ചോദിക്കും നാമം ജപിച്ചാൽ അസുഖം മാറുമോ എന്നുള്ളത് ഇല്ലേ? മരുന്നിന് മരുന്ന് തന്നെ വേണം, പക്ഷേ മരുന്നിനോടൊപ്പം മന്ത്രം കൂടിയാവുമ്പോൾ ഫലം വളരെ വേഗമാണ് ഇല്ലേ? വളരെ വേഗത്തിലാണ് ഫലം. പൂർണ്ണമായും വിശ്വസിക്കൂ, സാക്ഷാൽ ജഗജ്ജനനിയെ വിശ്വസിക്കൂ. സർവ്വഭാഗ്യങ്ങളും ജഗജ്ജന്യതനും, സർവ്വ ഐശ്വര്യങ്ങളും ജഗജ്ജന്യതരും ഇല്ലേ? അങ്ങനെ സർവ്വഭാഗ്യവും സർവ്വ ഐശ്വര്യവും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച ഇല്ലേ? മകവും തൊഴുത് എഴുന്നള്ളത്തും കണ്ട് ആനന്ദത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ച, ഇന്ന് ഞാനിപ്പോൾ ഈ സത്സംഗത്തിൽ പറഞ്ഞിട്ടുള്ള വീഡിയോസ്, സോറി, നാമങ്ങൾ, സ്തുതികൾ, അല്ലെങ്കിൽ ഇതിന് തന്നെ സമാനമായി ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ള ഗായത്രികളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഞാൻ അത് ഇന്നേ അത് ഇടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നേ അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒരു കൺഫ്യൂഷൻ തോന്നണ്ട. ഇന്നിപ്പോൾ എന്താ പറയുന്നത്, പ്രദോഷം വരുന്നത് കൊണ്ട് പ്രദോഷ സന്ധ്യയുടെ കാര്യങ്ങളൊക്കെ കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ നാളെ കഴിയുമ്പോഴാണ് മകം വരുന്നത്. അപ്പോൾ ആ വീഡിയോ കാണുന്ന സമയത്ത് ഇത് മനസ്സിലാക്കിക്കൊള്ളണേ. ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് മകത്തിന് ഒരു ദിവസം മുന്നിലാണ്. അപ്പോൾ അതുകൊണ്ട് മകത്തിൻ്റെ അന്നുള്ള ചിട്ടകളാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുള്ളത്. മകത്തിൻ്റെ തലേദിവസം എങ്കിലും ഒറ്റ വാക്കിൽ ചുരുക്കി പറയാം, മകത്തിൻ്റെ തലേദിവസം അമയനാരായണ ദേവീനാരായണ എന്ന് പറയുന്നത് 108 തവണ, വിഷ്ണു ഗായത്രി, നാരായണ ഗായത്രി, ദുർഗാ ഗായത്രി 108 തവണ ജപിക്കുന്നത് സന്തോഷത്തെ തരും. മകത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ ജപിക്കാനുള്ള, അവിടെ ഭഗവതി സരസ്വതി ഭാവത്തിലായതുകൊണ്ട് 108 തവണ സരസ്വതി ഗായത്രി, അത് കഴിഞ്ഞാൽ ലക്ഷ്മി ഗായത്രി, അത് കഴിഞ്ഞാൽ വൈകുന്നേരം ദുർഗാ ഗായത്രി, ദുർഗാദേവിയുടെ മന്ത്രങ്ങൾ, സ്തുതികൾ, സ്തോത്രങ്ങൾ എന്നിവ കൊണ്ട് നമുക്ക്, ഇതുകൂടാതെ ലളിത സഹസ്രനാമം പറ്റുമെങ്കിൽ 3 സന്ധ്യകളിലും ഇല്ലേ, ലളിത സഹസ്രനാമം ജപിച്ച് ആനന്ദത്തോടുകൂടിയിരിക്കുമ്പോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ ഇല്ലേ. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. നാളെ രാവിലെ നമുക്ക് സത്സംഗത്തിൽ കാണാം ഇല്ലേ. അപ്പോൾ റെഡി അല്ലേ? അപ്പോൾ പ്രേമത്തോടെ ജയ് 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 കളിമാം, കാളിമാം ജയിക്കട്ടെ ഇല്ലേ, ചൊറ്റാനിക്കര ഭഗവതി ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആരതി 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 ഓം, ആരതി 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 ജഗദംബ,
ആരതി 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 ജഗദംബ ആരതി ആരതി ജഗദംബ ഹരി ഹരി ബോൾ രാധേ 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 ശ്യാം സത് ശ്രീ അകാൽ അപ്പം നാളെ രാവിലെ 5 മണിക്ക് സത്സംഗത്തിൽ കാണാം ഹരി ഹരി ബോൾ രാധേ ശ്യാം സത് ശ്രീ അകാൽ